അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.2 സൈസിൽ രണ്ട് ചുമരുകൾ ഓപ്പോസിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് നമ്മൾ എത്രയാണ്, 2.1 ഹൈറ്റിലാണ് ടൈല് ചെയ്യണത്. അതുകൊണ്ട് 2.2 × 2.1 × 2 എന്ന് പറയാൻ കാരണം രണ്ട് ഭാഗത്ത് രണ്ട് ചുമരുണ്ട്. ഓക്കെ, അപ്പോൾ 2 ചെയ്തു. പ്ലസ് ഇനി അടുത്ത സൈസ് എത്രയാണ്, 1.5 അല്ലേ. ഞാൻ പറഞ്ഞു റൂമിൻ്റെ ഡയമെൻഷൻ 2.2 × 1.5 ആണ്. അപ്പോൾ 1.5 ചുമരുണ്ട്, അതിൻ്റെ ഹൈറ്റ് എത്രയാണ്, 2.1 ഉണ്ട്. എത്ര ചുമരുണ്ട്, ഓപ്പോസിറ്റിലുള്ള രണ്ട് ചുമരുണ്ട് അല്ലേ, രണ്ട് ചുമരുണ്ട്. അതുകൊണ്ട് × 2. ഓക്കെ, അപ്പോൾ ഈ × 2 ആണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ എങ്കിൽ നിങ്ങൾ ആദ്യം × 2 ചെയ്യേണ്ട. ഓക്കെ, 2.2 × 2.1 പ്ലസ് 1.5 × 2.1. ഓക്കെ, അങ്ങനെ ചെയ്തതിന് ശേഷം എല്ലാം കൂടി × 2 ചെയ്താൽ മതി. അപ്പം നമുക്ക് കിട്ടിയ വോൾ ഏരിയ എത്രയാണ്, ടോട്ടൽ വോൾ ഏരിയ 15.54. ഓക്കെ, വോൾ ഏരിയ കിട്ടി. അപ്പോൾ ആദ്യം നമ്മൾ ചുമരിൻ്റെ മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ വോൾ ഏരിയ കിട്ടി, 4 ചുമരിൻ്റെയും വോൾ ഏരിയ കിട്ടി. അപ്പോൾ നമ്മൾ വോൾ ഏരിയ കിട്ടിയിട്ട് മാത്രം കാര്യമുണ്ടോ, അതുകൊണ്ട് കാര്യമില്ല. നമുക്ക് അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്യണം. എന്താണ് റെഡ്യൂസ് ചെയ്യേണ്ടത്, അതിനെയാണ് നമ്മൾ ഡിഡക്ഷൻ എന്ന് പറഞ്ഞത്. നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കേണ്ടത് നമ്മുടെ ഡോറിൻ്റെ ഏരിയയും അതേപോലെ വെൻറ്റിലേറ്ററിൻ്റെ ഏരിയയും. അപ്പോൾ വെൻറ്റിലേറ്ററിൻ്റെ സൈസ് എത്രയാണെന്ന് പറഞ്ഞ്, 60/45. അപ്പോൾ 0.6 × 0.45 ചെയ്യുക. ഓക്കെ, മീറ്ററിലാക്കിയതാണ് 60/45 ആയിരുന്നു, അത് 0.6 × 0.45 ആയി. അപ്പോൾ അതിൻ്റെ ഏരിയ എത്രയായി, 0.27 m². ഓക്കെ, ഇനി ഡോറിൻ്റെ ഏരിയ എത്രയാണ്, ഡോറ് 75/210, 0.75/2.1. അപ്പോൾ എത്ര കിട്ടി, 1.575 m². ഓക്കെ, 1.575 m² റൗണ്ട് ചെയ്തിട്ട് 1.58 ആക്കി. ഇനി റൗണ്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ എഴുതാം. ഓക്കെ, അത് നമ്മളിവിടെ റൗണ്ട് ഓഫ് ചെയ്തിട്ട് 1.58 m² ആക്കി. ഇനി നമ്മൾ ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്യാം, 0.27 പ്ലസ് 1.58 എത്രയായി ടോട്ടല്, 1.85 m². ഓക്കെ, ഇതാണ് നമ്മളുടെ ടോട്ടൽ ഡിഡക്ഷൻ, മറ്റേ ടോട്ടൽ വാൾ ഏരിയയിൽ നിന്ന്, ടോട്ടൽ വോൾ ഏരിയയിൽ നിന്ന് ഈ ഒരു ഏരിയ നമ്മൾ റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം എത്രയാണ് ടോട്ടൽ വോൾ ഏരിയ കിട്ടിയത്, 15.54. അതിൽ നിന്ന് 1.85 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 13.69. ഓക്കെ, 13.69 m² കിട്ടി. അതാണ് നമ്മളുടെ എന്ത്, ടോട്ടൽ വോൾ ഏരിയ. ഈ വോൾ ഏരിയയിലാണ് നമ്മൾ എന്ത് പതിക്കുക, നമ്മളുടെ ടൈല് പതിക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ട ഒരു വാൾ ടൈലിൻ്റെ ഏരിയ എത്രയാണ്. ഓക്കെ, വോൾ ടൈല് ഇതിൽ പറഞ്ഞിട്ടുണ്ട് വോൾ ടൈലിൻ്റെ ഡയമെൻഷൻ എത്രയാണ്, 30/45. അപ്പോൾ നമ്മൾ എന്താണോ, ഏരിയ ഓഫ് 1 വോൾ ടൈൽ അടുത്ത പോയിൻ്റായിട്ട് എഴുതുക, ഏരിയ ഓഫ് 1 വോൾ ടൈൽ എത്രയാണ് ഏരിയ, 0.3 × 0.45. അപ്പോൾ എത്ര കിട്ടി, നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരമാണ് ഒരു ടൈലിൻ്റെ അതിൻ്റെ ഏരിയ 0.135 m². ഓക്കെ, ഒരു ടൈലിൻ്റെ ഏരിയ ആണ് 0.135 m². അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, എത്ര വോൾ ടൈലാണ് നമുക്ക് ഈ ഒരു വോൾ ഏരിയയിൽ, നമുക്ക് വോൾ ഏരിയ കിട്ടി, എത്ര ഏരിയയിലാണ് നമ്മൾ എന്താ പറയുക ടൈല് പതിക്കേണ്ടത് എന്നുള്ള ഏരിയ ആദ്യം കിട്ടി. ഇപ്പോൾ നമുക്ക് ടൈലിൻ്റെ ഏരിയയും കിട്ടി. ഈ രണ്ട് ഏരിയയും കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ടോട്ടൽ ഏരിയ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് 1 ടൈൽ, ഒരു ടൈലിൻ്റെ ഏരിയ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് എത്ര ടൈൽ ആവശ്യമുണ്ട് എന്നുള്ളത് കിട്ടും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വോൾ ടൈൽ വിൽ ബി ഈക്വൽ ടു ടോട്ടൽ ഏരിയ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് 1 ടൈൽ. ഓക്കെ, അപ്പോൾ 13.69 ഡിവൈഡഡ് ബൈ 0.135 ചെയ്തപ്പോൾ 101.4 കിട്ടി. അത് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തിട്ട് 102 ആക്കി കേട്ടോ. 1.4 എന്ന് പറഞ്ഞിട്ട് 1.2 ആണെങ്കിലും അത് നമ്മൾ 102 ആക്കുക. 101 എത്ര കൂടുതൽ വന്നാലും നമുക്ക് 102 റൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ഡിജിറ്റിലേക്ക് റൗണ്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ടോട്ടൽ നമ്പർ ഓഫ് വോൾ ടൈൽ എത്രയാണ് ആവശ്യം എന്ന് മനസ്സിലാക്കി അല്ലേ.
ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, വോൾട്ടൈൽ നമ്മൾ കൃത്യമായിട്ടാണോ വാങ്ങിക്കുക? 15 ടൈൽ വേണമെന്ന് പറഞ്ഞു. 15 എണ്ണം വാങ്ങിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും മൂല ഇലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് കട്ട് പീസൊക്കെ ആവശ്യം വരും. അപ്പോൾ അങ്ങനെ ആവശ്യം വരുമ്പോൾ നമ്മൾ കറക്റ്റ് എണ്ണമല്ല വാങ്ങിക്കുക, നമ്മൾ 15% കൂടുതൽ വാങ്ങിക്കും. ഓക്കെ, 15% എക്സ്ട്രാ. എന്തിനു വേണ്ടിയിട്ട്? ചിലപ്പോൾ പൊട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രേക്കേജ് വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 15% എക്സ്ട്രാ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് എത്രയാണ്? 102 ടൈലാണ്, അതിൻ്റെ 15%. അപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? 15.3. അത് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 16 എണ്ണം എന്ന് എഴുതി. ഓക്കെ, 102 ടൈലിൻ്റെ 15% എടുത്തു, 16 എണ്ണം കിട്ടി. ഓക്കെ, അപ്പോൾ ഇനിയാണ് ടോട്ടൽ. ഇനി ടോട്ടൽ എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് വോൾട്ടൈൽ വിൽ ബി ഈക്വൽ ടു 102 + 16, അതാണ് 118. അപ്പോൾ 118 ടൈല് വേണം നമ്മളുടെ ചുമരിലേക്ക് എന്താ പറയുക, അത് പതിക്കാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ടൈലിൻ്റെ വില എത്രയായിരുന്നു? വോൾട്ടൈലിൻ്റെ വില നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, 42 രൂപയാണ് ഒരു വോൾട്ടൈലിൻ്റെ വില. ഓക്കെ, അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഫോർ 118 ടൈൽ ഈക്വൽ ടു 42 × 118. ഓക്കെ, എത്രയാണ്? 42, ഒരു ടൈലിന് 42 രൂപയാണ്. 42 × 118 ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ടൈലിൻ്റെയും വില മനസ്സിലാവും. ഓക്കെ, എത്ര കിട്ടി? 4956 രൂപയാണ് നമ്മളുടെ ടോട്ടൽ കോസ്റ്റ് ഫോർ 118 ടൈല്. ഇനി പറഞ്ഞിട്ടുള്ള എന്താണ്? ഈ ടൈല് പതിക്കാനായിട്ട് എത്രയാണ്? വോൾട്ടൈല് പതിക്കാനായിട്ട് 15 രൂപയാണ് ഒരു ടൈലിൻ്റെ വില. ഓക്കെ, 15 രൂപയാണ് ഒരു വോൾട്ടൈല് പതിക്കാനുള്ള വില. അപ്പോൾ 118 ടൈല് പതിക്കാൻ എത്രയായിരിക്കും വില? 118 × 15. അപ്പോൾ നമുക്ക് കിട്ടും എത്രയാണ്? ലേബർ ചാർജ് ഓഫ് വോൾട്ടൈൽ വോൾട്ടൈൽ ലേ ഇസ് ഈക്വൽ ടു 15 × 118, എത്രയാണ്? 1770 രൂപ. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് വോൾട്ടൈലിംഗ് വിൽ ബി ഈക്വൽ ടു 4956 + 1770 വിൽ ബി ഈക്വൽ ടു 6726. ഇതാണ് നമ്മളുടെ വോൾ ടൈലിങ് ചെയ്യാനായിട്ടുള്ള കോസ്റ്റ് വരുന്നത്. ഓക്കെ, ചുമരിൽ ടൈൽ ചെയ്യാനുള്ള കോസ്റ്റ് വരുന്നത് എത്രയാണ്? 6726 രൂപയാണ്. വോള് മാത്രമേ ഉള്ളൂ? അല്ല, എന്തുകൂടിയുണ്ട്? നമ്മളുടെ ഫ്ലോറും കൂടിയുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ ഫ്ലോറിലേക്ക് കടക്കാം. ഓക്കെ, ഫ്ലോറിൻ്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? ഫ്ലോറിന് ഹൈറ്റ് ഉണ്ടോ? ഇല്ല. ഫ്ലോറിന് എത്രയാണ് ഡയമെൻഷൻ? ഞാൻ പറഞ്ഞ റൂമിൻ്റെ ഡയമെൻഷനാണ്, 1.5 × 2.2. നമ്മൾ അടിവശം നോക്കിയാൽ മതി. ഫ്ലോറിന് എങ്ങനെ ഉണ്ടാവുക? ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? 1.5 × 2.2. അത് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഫ്ലോറിൻ്റെ ഏരിയ കിട്ടും അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് 1 ഫ്ലോർ ടൈൽ, ഫ്ലോർ ടൈലിൻ്റെ സൈസ് എത്രയായിരുന്നു? ഫ്ലോർ ടൈലിൻ്റെ സൈസ് 30 × 20 ആയിരുന്നു. അപ്പോൾ 30 × 20 പറഞ്ഞാൽ 0.3 × 0.2. അപ്പോൾ എത്ര മീറ്റർ സ്ക്വയർ കിട്ടി? 0.06 മീറ്റർ സ്ക്വയർ കിട്ടി. ഒരു ഫ്ലോർ ടൈലിൻ്റെ ഏരിയ ആണത്. അപ്പോൾ നമ്പർ ഓഫ് ഫ്ലോർ ടൈൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ടോട്ടൽ ഫ്ലോർ ഏരിയ എത്രയാണ്? 3.3 / 0.06, ഒരു ഫ്ലോർ ടൈലിൻ്റെ ഏരിയ. അത് ചെയ്തപ്പോൾ എത്ര കിട്ടി? 55 എണ്ണം കിട്ടി. ഓക്കെ, 55 ടൈല് വേണം നമ്മൾ നിലം പതിക്കാനായിട്ട്. അപ്പോൾ 55 എണ്ണം മാത്രം വെച്ചിട്ട് ചെയ്യുമോ? ഇല്ല, അതിൻ്റെ 15% വേണം. അപ്പോൾ 50% എക്സ്ട്രാ ഫോർ ബ്രേക്കേജ്. അപ്പോൾ 55 × 15%. അപ്പോൾ 8¼ കിട്ടി. അത് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 9 നമ്പേഴ്സ് എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഫ്ലോർ ടൈൽ എത്രയായി? ടോട്ടൽ നമ്പർ ഓഫ് ഫ്ലോർ ടൈൽ 55 + 9 എത്രയാണ്? 64 എണ്ണമാണ് നമ്മളുടെ ഫ്ലോർ ടൈലായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മളെന്താണ്? അതിൻ്റെ ഓരോന്നിൻ്റെയും വില നോക്കണം. എത്രയാണ് ഫ്ലോർ ടൈലിൻ്റെ വില? ഫ്ലോർ ടൈലിൻ്റെ വില വരുന്നത് 30 രൂപയാണ്. അതേപോലെ ഫ്ലോർ ടൈൽ പതിക്കാൻ 10 രൂപയാണ്. ഓക്കെ,
അപ്പോൾ 30 രൂപയാണ് ഫ്ലോർ ടൈലിൻ്റെ വില. അപ്പോൾ 64 ഫ്ലോർ ടൈലിൽ നിന്നാണ് കിട്ടി. അപ്പോൾ 64 × 30 അപ്പോൾ എത്ര കിട്ടി? 1920. ഇനി ലേബർ ചാർജ്, ഒരു ഫ്ലോർ ടൈൽ പതിക്കാനായിട്ടുള്ള ലേബർ ചാർജ് എത്രയാണ്? 10 രൂപ. അപ്പോൾ 64 എണ്ണം പതിക്കാനോ? 640 രൂപ. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 1920 + 640 എത്ര കിട്ടി? 2560. ഓക്കെ, 2560 രൂപയാണ് എന്ത് കിട്ടിയത്? നമ്മളുടെ ഫ്ലോർ ടൈൽ പതിക്കാനായിട്ടുള്ള ചിലവായിട്ട് കിട്ടിയത്. ഇനി ടോട്ടൽ ടൈലിംഗ് കോസ്റ്റ് എത്രയാണ്? ടോട്ടൽ ടൈലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വോൾ ടൈലിങ്ങും ഫ്ലോർ ടൈലിങ്ങും രണ്ടും കൂടി ആഡ് ചെയ്യുക. വോൾ ടൈലിങ്ങിന് എത്രയായിരുന്നു ടോട്ടൽ കോസ്റ്റ്? 6726. ഇനി ഫ്ലോർ ടൈലിങ്ങോ? 2560. രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ ടൈലിങ് കോസ്റ്റ് കിട്ടും ടോയ്ലറ്റിൻ്റെ, അത് 9286. ഓക്കെ, 9286. അതാണ് നമ്മളുടെ എന്ത് വരുന്നത്? ടോട്ടൽ ടൈലിംഗ് കോസ്റ്റ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺട്രാക്ടറിനൊരു എന്താ പറയുക, ഒരു പ്രോഫിറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരാൾ അത് ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ അയാൾ ആ ടൈലിൻ്റെ കോസ്റ്റും പിന്നെ അയാൾ പതിക്കാനുള്ള കോസ്റ്റ് മാത്രമാണോ എടുക്കുക? അല്ല, അതിൻ്റെ ഒരു പ്രോഫിറ്റ് ഉണ്ട്. 10% അയാൾ പ്രോഫിറ്റായിട്ട് എടുക്കും, കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട്. അതാണ് 10%. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഇപ്പോൾ 9286 അല്ലേ, അല്ലെങ്കിൽ 9286 അതിൻ്റെ 10% എടുക്കുക. അതെത്രയാണ്? 928 രൂപ 60 പൈസ. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ഇനിയാണ് ടോട്ടൽ എമൗണ്ട് കിട്ടുക. ഓക്കെ, ടോട്ടൽ എമൗണ്ട് ഓഫ് ടോട്ടൽ ടൈലിംഗ് വിൽ ബി ഈക്വൾ ടു 9286 + 928.6. എത്ര കിട്ടി? 10214.6 അല്ലെങ്കിൽ 10215 എന്ന് പറഞ്ഞ് റൗണ്ട് ഓഫ് ചെയ്തു. ഇതാണ് നമ്മളുടെ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു ആൻസർ. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഒരു എന്താ പറയുക, ഒരു പേപ്പറിൽ നല്ല രീതിയിൽ വൃത്തിക്ക് എഴുതുക, 15 മാർക്കിന് 4th മൊഡ്യൂളിൽ ചോദിക്കണ ഒരു ചോദ്യമാണത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.